1 ഡിഗ്രി കഫേ ഇവിടെ ഇങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷീത എക്സ്പ്ലോറിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പൊ ഞാൻ ദുബായിൽ നിന്ന് ഒരു വിന്റർ കഫേയിലോട്ട് പോവാണ്. ഇത് ഏകദേശം ഞങ്ങളുടെ വീടിന്റെ അവിടെ നിന്ന് ഒരു 60 കിലോമീറ്ററോളം ഡിസ്റ്റൻസ് ഉണ്ട്. ഈ കഫേയുടെ പ്രത്യേകത, വിന്ററിൽ മാത്രമാണ് ഇത് ഓപ്പൺ ആവുന്നത്. ഇതൊരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു കഫേ ആണെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. എന്തായാലും നമ്മളിപ്പോ അങ്ങോട്ടേക്ക് പോവാണ്. പോകുന്ന വഴിയിലുള്ള കാഴ്ചകളാണ് ഇപ്പൊ നിങ്ങൾ കാണുന്നത്. ഈ കഫേയുടെ പേര് തന്നെ ഒരു വെറൈറ്റി ആണ് കേട്ടോ. 1 ഡിഗ്രി കഫേ എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ എന്തായാലും ഞാൻ എക്സൈറ്റഡ് ആണ്. നമുക്ക് അവിടെ ചെന്നിട്ട് കഫേയിലെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇനി ഒരു മിനിറ്റും കൂടെ കൊണ്ട് നമ്മൾ അവിടെ എത്തുമെന്നാണ് കണ്ടത്. അപ്പൊ ഇവിടെ വന്നപ്പോഴത്തേക്ക് മാർഗം എന്നുള്ള ഒരു ബോർഡ് കണ്ടു. അതാണ് സ്ഥലത്തിന്റെ പേരെന്ന് തോന്നുന്നു. പിന്നെ വൈൽഡ് അനിമൽസിനെ ഒന്നും നമ്മൾ ഉപദ്രവിക്കാനൊന്നും പാടില്ല എന്നുള്ളൊരു ബോർഡും കണ്ടു. ഇപ്പോൾ സൂര്യനൊക്കെ അസ്തമിച്ച് നല്ല ഒരു ക്ലൈമറ്റ് ഉണ്ടോ, നല്ല രസമാണ് ഈ സൈഡ് കാണാനായിട്ട്. സ്കൈ നല്ല ഭംഗിയുണ്ട്. ഇതേ അവിടെ അങ്ങ് ദൂരമായിട്ടൊരു വലിയൊരു ബോർഡ് കാണാം കേട്ടോ. അത് നല്ല ഭംഗിയുണ്ട്. ദൂരെ തന്നെ നിൽക്കുമ്പോൾ അങ്ങ് ആ മരുഭൂമിക്ക് ഉള്ളിലായിട്ട് നമുക്ക് 1 ഡിഗ്രി വിന്റർ എന്നെഴുതിയ ഒരു ബോർഡ് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. പിന്നെ കുട്ടികളൊക്കെ അതേ ഊഞ്ഞാലാടുന്നത്, കുട്ടികളാണോ വലിയവരാണോ അതേ ഊഞ്ഞാലാടുന്നുണ്ട്. ഇപ്പം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തു. എൻ്റെ പിന്നിലായിട്ട് കാണുന്നതാണ് 1 ഡിഗ്രി കഫേ. ഇവിടെ വന്നപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു ഇത് മനസ്സിലായത്. എന്ന് വെച്ചാൽ ഫുള്ള് വണ്ടികൾ പാർക്ക് ചെയ്ത് നിറയെ ആൾക്കാരാണ് കേട്ടോ. ഇപ്പോഴും ആൾക്കാർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. കുതിരപ്പുറത്തൊക്കെ ആൾക്കാർ കയറി പോകുന്നുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഒരുപാട് പേര് ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരു ബാരിക്കേഡ് പോലെ വെച്ചിട്ടുണ്ട്. അതിനപ്പുറമാണ് നമ്മൾ എല്ലാവരും പാർക്ക് ചെയ്യുന്നത്. അതിന് ശേഷം ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസ്. ഇപ്പോൾ ഇവിടുന്ന് തന്നെ നമ്മൾ എൻട്രൻസ് തന്നെ 1 ഡിഗ്രി കഫേ എന്നുള്ളൊരിത് വെച്ചിട്ടാണ് നമ്മൾ അകത്തേക്ക് പോകുന്നത്. ഇനി ഒരുപാട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ട്. അതെന്തായാലും നമുക്ക് അങ്ങോട്ട് പോയിട്ട് എന്തൊക്കെ ആക്ടിവിറ്റീസ് ആണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകാം. ഫോട്ടോ ഫ്രെയിം ആണെന്ന് തോന്നുന്നു, എനിക്കറിയാൻ വയ്യ. പക്ഷെ ഇവിടെ നിന്നിട്ട് ഇങ്ങനെ നമുക്കിപ്പോൾ ലൈറ്റൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റും. എന്തായാലും അടിപൊളി സംഭവമാണ് കേട്ടോ. ഇങ്ങനൊരു മരുഭൂമിയുടെ അകത്ത് ഇത്രയും ഒരു വിന്ററിനെ എങ്ങനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ UAE കാണിച്ചു തന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ടൂറിസ്റ്റുകളും ഇവിടെ ഉള്ള നാഷണാലിറ്റീസും എല്ലാവരും ഒരുപാട് പേര് വരുന്നുണ്ട്. എല്ലാവരും എൻജോയ് ചെയ്ത് അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ എന്തൊക്കെ ഫുഡാണ് അവൈലബിൾ ആയിട്ടുള്ളതെന്ന് നോക്കാൻ പോയില്ല. ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാം. ഇപ്പം നമ്മൾ 1 ഡിഗ്രി കഫേയുടെ ആ എൻട്രൻസിനകത്തൂടെ പൊയ്ക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ നമ്മൾ കഫയ്ക്ക് അകത്തോട്ടാണ് പോകുന്നത്. ഇവിടെ രണ്ട് സൈഡിലും ഒരുപാട് ആൾക്കാരിരിക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇവിടെ നിന്ന് ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ഫാൽക്കണയും കൊണ്ടൊരാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ അതെല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് എനിക്ക് തോന്നുന്നു ചാർജ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ ദേ 1 ഡിഗ്രി കഫേ ഇവിടെ ഇങ്ങനെ തറയിലൊക്കെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും നോക്കാം. ഇപ്പം ഇവിടെ ഷോസ് ഉണ്ട്. അത് ഇപ്പം നടക്കാൻ പോകുന്ന ഒരു ഈജിപ്ഷ്യൻ ഡാൻസ് ആണ്. അത് കഴിഞ്ഞിട്ടൊരു ഫയർ ഷോ ഉണ്ട്. അപ്പം നമുക്ക് ഇവിടെ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യാം. അതിൻ്റെ കൂടെ ഷോസൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഫുഡ് ഓർഡർ ചെയ്യാം. അപ്പോഴത്തേക്ക് ഷോ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് വെയിറ്റ് ചെയ്യേണ്ടി വരും.
അപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നിടത്താണ് ഒരു ടേബിൾ ഉണ്ട്, അവിടെ ഒരു ക്യു ആർ കോഡ് ഉണ്ട്, അത് നമ്മൾ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള മെനു സെലക്ട് ചെയ്തിട്ട് നമുക്ക് ഓർഡർ കൊടുത്താൽ മതി, ഫുഡ് ഇവിടെ കൊണ്ടുവരും. ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിൽ ഇപ്പം ഉണ്ടാക്കിയെടുത്തതാണെങ്കിൽ പോലും ഇവിടെ വാഷ്റൂം ഫെസിലിറ്റി എല്ലാം ഉണ്ട്, അതുപോലെ വളരെ നീറ്റാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ ഞാൻ അവിടെ ശ്രദ്ധിച്ച കാര്യമാണ്, നമ്മൾ ടിഷ്യൂ ഇതുണ്ടല്ലോ, ടിഷ്യൂ എടുക്കുന്ന ബോക്സ്, അതൊക്കെ ഈ പേപ്പറിൻ്റെ ഇതിനകത്താണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇപ്പം ഇനിയുള്ള കാലത്ത് എന്ന് വെച്ചാൽ സസ്റ്റൈനബിലിറ്റിയുടെ ഭാഗമായിട്ടായിരിക്കാം അവരങ്ങനെ ചെയ്തിരിക്കുന്നത്. ആ വാഷ്റൂം ആണെങ്കിലും ആ രീതിയിലാണ് ചെയ്തിരിക്കുന്നത്, അതെനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. എന്നാൽ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് താനും. പിന്നെ മെയിനായിട്ട് നമ്മൾ ഇവിടെ വരുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നത് അവരത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതും അതേ രീതിയിൽ തന്നെ കൊണ്ടുപോകുന്നു എന്നുള്ളതാണ്. ഈ ഒരു ചെറിയ കാലത്തേക്ക് ഉണ്ടാക്കിയതാണെങ്കിൽ പോലും അത് വളരെ നന്നായിട്ട് വരുന്നവരാണെങ്കിലും എല്ലാവരും അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പം അവിടെ നേരത്തെ നമ്മൾ വന്നപ്പോൾ ലീഡിയിൽ എഴുതി കാണിക്കുന്നുണ്ടായിരുന്നു, അവിടെ ഇപ്പോൾ ആരുടെ ബർത്ത്ഡേക്ക് അവർ ഹാപ്പി ബർത്ത്ഡേ എന്നുള്ളത് ഇങ്ങനെ പേരടക്കം അവിടെ എഴുതി കാണിക്കുന്നുണ്ട്. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ ഇങ്ങനെ ഒരു ഓപ്പൺ സ്പേസിൽ നമ്മളുടെ പേര് അവിടെ എഴുതി കാണിക്കും, ആ ഒരു എക്സ്പീരിയൻസ് നല്ലതാണ്. പിന്നെ ഇവിടെ ഇപ്പം എല്ലാ ഫുഡും ഒന്നും അവൈലബിൾ അല്ല, ബർഗർ ഇങ്ങനെയുള്ള ഹോട്ട് ഡോഗ് ഹോട്ട് ചോക്ലേറ്റ് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഉള്ളത്. ഒരു ഹോട്ട് ചോക്ലേറ്റ് നമ്മൾ ഓർഡർ ചെയ്തിരുന്നു, അത് കിട്ടി, അപ്പോഴത്തേക്ക് ഡാൻസ് സ്റ്റാർട്ട് ചെയ്തു. ഈജിപ്ഷ്യൻ ഡാൻസ് ആണ്, അതിൻ്റെ പേര് തനൂറ എന്നാണ്. അപ്പം അതാണ് ഇപ്പം നടക്കാൻ പോകുന്നത്, ഇപ്പം അത് നിങ്ങൾക്ക് കാണാം. തനൂറ ഡാൻസ് കഴിഞ്ഞു, എല്ലാ ഇവിടെ ഇരുന്ന എല്ലാവരുടെ അടുത്തും വന്നിട്ട് പുള്ളി ഡാൻസ് ചെയ്തു. പിന്നെ ഇതിനകത്തുള്ളത് പുള്ളിയുടെ കൈവഴക്കവും മേവഴക്കവും ഒക്കെ നമുക്ക് കാണുമ്പോൾ അതിശയം തോന്നും. അത്ര നേരം നിന്ന് ഇങ്ങനെ ഒരേ തരത്തിൽ റൊട്ടേറ്റ് ചെയ്ത് ഇങ്ങനെ കളിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്ര ഒരു എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ അതെല്ലാവരും എൻജോയ് ചെയ്ത് ഓരോ സ്ഥലത്തും ചെന്നിട്ട് പുള്ളി അവരോടൊപ്പം ഡാൻസ് ചെയ്തു. പിന്നെ ഫുഡ് വന്നിരുന്നു കേട്ടോ, ഫുഡ് ബർഗറൊക്കെ നല്ല ടേസ്റ്റാണ്. ഹോട്ട് ഡോഗ് ഞാൻ കഴിച്ചില്ല, ഇവിടെ ഇവരൊക്കെ കഴിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നല്ലതാണെന്ന്, ഹോട്ട് ചോക്ലേറ്റ് നന്നായിരുന്നു. അപ്പോൾ ഫുഡും നല്ലതാണ്. യു എയിൽ തന്നെ ഏകദേശം 7-8 ഔട്ട്ലെറ്റുകൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആണ്, നമുക്ക് ഒരു വീക്കെൻഡിലൊക്കെ നിങ്ങൾക്ക് വന്നാൽ എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം പിന്നെ കുട്ടികളുടെ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് വന്ന് ഫാമിലി ആയിട്ടൊക്കെ വന്ന് ഇരുന്ന് സംസാരിച്ച് നമുക്ക് എൻജോയ് ചെയ്തിട്ട് പോകാൻ പറ്റുന്ന ഒരു പ്ലേസാണ്. പിന്നെ ഇവിടെ കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടിയിട്ട് വേറെ തന്നെ പ്ലേ ഏരിയ ഉണ്ട്, എല്ലാ സംവിധാനങ്ങളും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. അപ്പോൾ എല്ലാവരും വന്ന് ഇത് കാണണം. ഡോർ ഇങ്ങനെ നമുക്ക് മരുഭൂമിയിൽ ഇങ്ങനെ വെച്ചിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും, എന്ന് വെച്ചാൽ അതിനകത്തൊന്നുമില്ല, വോളോ ഒന്നും ഇല്ലാതെ ഇങ്ങനെ വെച്ചിരിക്കാം. അപ്പോൾ എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇവിടെ ഒരു മിററുണ്ട്, അതുപോലെ പറഞ്ഞാൽ അപ്പുറത്തും വെച്ചിട്ടുണ്ട്. അത് പക്ഷേ ഈ ഡോറില്ല, അല്ലാതെ വെറുതെ വെച്ചിരിക്കാം. ഇതിനകത്ത് നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഒരുപാട് പേര് ഇന്ന് ഫോട്ടോ എടുക്കുന്നുണ്ട്. പക്ഷേ ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് ഭയങ്കര രസമാട്ടോ, അവർ ചെയ്തിരിക്കുന്ന രീതിയും ഇവിടെ ഇരിക്കുന്ന ചെയേഴ്സ് ആണെങ്കിലും അപ്പോൾ ഇപ്പോൾ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആണെങ്കിലും അതുകൂടാതെ തന്നെ ഈ കൂടാരം പോലെ ഓരോരുത്തർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ള അറേഞ്ച്മെൻറ്റും ലൈറ്റിങ്ങും ഒക്കെ ഭയങ്കര രസമാണ് കാണാനായിട്ട്. എന്ന് വെച്ചാൽ നമുക്കൊരു മനോഹരമായിട്ടുള്ളൊരു സായാഹ്നം തൊട്ട് മിഡ് നൈറ്റ് വരെ നമുക്ക് സമ്മാനിക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറുണ്ട്, നമുക്ക് ഹോഴ്സ് റൈഡ്, ക്യാമൽ റൈഡ്, പിന്നെ കൂടാതെ തന്നെ ഈ ഫാൽക്കൺ ഇതൊക്കെ ഇവിടെയാണ്. ഇതിന് ടിക്കറ്റ് ഉണ്ട്, അപ്പോൾ ടിക്കറ്റ് എടുത്തതിന് ശേഷം നമുക്ക് അവിടെ പോയി കഴിഞ്ഞാൽ ഇതിനകത്ത് റൈഡ് നടത്താൻ പറ്റും.
അപ്പൊ അവിടെ ഇപ്പൊ രാത്രിയിൽ ആൾക്കാരൊക്കെ കുട്ടികളൊക്കെ അതിനകത്ത് കയറി പോകുന്നുണ്ട്. മരുഭൂമിയിലൊക്കെ ഈ പിള്ളേരൊക്കെ ഇങ്ങനെ ഓടിച്ച് ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ടൊക്കെ പോകുന്ന നമ്മൾ കാണത്തില്ലേ, ആ വണ്ടിയാണ് ഇവിടെ. ദന്ത പൊളാരിസ് എന്നാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പം അതിവിടെ ഉണ്ട്. അതും നമുക്ക് ഇവിടെ എടുത്തിട്ട് വേണമെന്നുണ്ടെങ്കിൽ പോയി അവിടെ ഒരു ഡ്രൈവൊക്കെ നടത്തിയിട്ട് വരാം. എന്ന് വെച്ചാൽ ടോട്ടലി ഒരു ഡിഫറെൻ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞാൻ പറഞ്ഞല്ലോ ഒരു ഫയർ ഷോയും കൂടെ ഉണ്ടെന്നുള്ളത്. അപ്പം ഫയർ ഷോ തുടങ്ങാൻ വേണ്ടി പോവുകയാണ്. ആണ് കണ്ടത്. നല്ല അടിപൊളിയായിരുന്നു. എന്നുവെച്ചാ പുള്ളിയെ സമ്മതിക്കണം കേട്ടോ, അത്രയ്ക്ക് എക്സ്പീരിയൻസിലാണ് അത് ചെയ്യുന്നത്. പുള്ളി ഓരോരുത്തർ ഇരിക്കുന്ന സ്ഥലത്ത് വന്നിട്ട് എല്ലാവരെയും എന്റർടൈൻ ചെയ്യിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ചിലരൊക്കെ പേടിച്ച് മാറുന്നത്, പക്ഷെ അതൊക്കെ ഒരു നമുക്ക് ഇവിടെ നേരിട്ട് കാണുമ്പോ അതൊക്കെ ഒരു വേറൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പൊ നല്ലതായിരുന്നു. നമ്മളൊരു 5 മണിക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ 8 മണി വരെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. ഇതിന് ശേഷമുണ്ട്, ഇനി സെയിം ഷോ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഈജിപ്ഷ്യൻ ഡാൻസും ഫയർ ഷോയും ഒക്കെ തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കൊക്കെ ഇപ്പം ഈ ഇപ്പം ഇവിടെ ദുബായിലൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ഒരു മണിക്കൂർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എത്താൻ പറ്റും. വീക്കെൻഡിലോ അല്ലെങ്കിൽ വർക്കിംഗ് ഡേയിലാണെങ്കിൽ ഒരു 5 മണിക്ക് ശേഷമൊക്കെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 8 മണിക്ക് ശേഷം എത്തിയാലും നമുക്ക് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. ഇപ്പം എല്ലാവർക്കും വെക്കേഷനൊക്കെ അല്ലേ. അപ്പം എന്തായാലും നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബൈ ബൈ.